കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കേരള സർവകലാശാല ഡിഗ്രി അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഡൗട്ടുകളുണ്ട്. തേർഡ് അലോട്ട്മെൻ്റ് എന്നാണ്, തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്, ആരൊക്കെയാണ് അഡ്മിഷനിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നത്, ആരൊക്കെയാണ് അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നത്, ആരെയൊക്കെ അലോട്ട്മെൻറ്റ് ക്യാൻസലായി പോകും, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറാണ് 6-ാം തീയതി വരെ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയാം, തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന ഡേറ്റ്, അതായത് ഇതുവരെയുള്ള ഷെഡ്യൂൾ പ്രകാരം തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് 8-7-2023, അതായത് ജൂലൈ 8-ാം തീയതി തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. ആ തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ബേസിസിലുള്ള അഡ്മിഷൻ നടക്കാൻ പോകുന്നത് 10 മുതൽ 14 വരെയുള്ള തീയതികളിലായിട്ടാണ് അഡ്മിഷൻ നടക്കാനായിട്ട് പോകുന്നത്. ഇനി ആരെയൊക്കെയാണ് തേർഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നത്? ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഡൗട്ടുള്ളതാണ് തേർഡ് അലോട്ട്മെൻറ്റിൽ എല്ലാ വിദ്യാർത്ഥികളെയും പരിഗണിക്കുക എന്നുള്ളത്. അപ്പം തേർഡ് അലോട്ട്മെൻറ്റിൽ ആരെയൊക്കെയാണ് പരിഗണിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികളിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ, അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം അഡ്മിഷൻ എടുക്കണമെന്നുള്ളത് നിർബന്ധമാണ്. പെർമനൻ്റ് അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുത്തിരിക്കണം, എങ്കിൽ മാത്രമേ തേർഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കത്തുള്ളൂ. യൂണിവേഴ്സിറ്റി ഫീസ് മാത്രം അടച്ച വിദ്യാർത്ഥികളെയും അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കത്തില്ല. യൂണിവേഴ്സിറ്റി ഫീസ് അടച്ച് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ, അതത് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ, ഇനി ആ ഡേറ്റിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ അത് പ്രിൻസിപ്പളിനെ അറിയിക്കുക. അല്ലാതെ അഡ്മിഷൻ എടുക്കാത്ത ഒരു വിദ്യാർത്ഥികളെയും തേർഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. അപ്പോൾ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളെ മാത്രമേ തേർഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇതുവരെയും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളെ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ ഒരു കോളേജിൽ വരാത്ത വിദ്യാർത്ഥികളെയും തേർഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും. ഇനി ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ വിദ്യാർത്ഥികളിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കോളേജ് തന്നെയാണ് കിട്ടിയത്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് തന്നെയാണ് കിട്ടിയത്, അവിടെ പെർമനൻ്റ് അഡ്മിഷൻ എടുത്ത് ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളെയും നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കത്തില്ല. കാരണം ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് അവരവരുടെ അഡ്മിഷൻ ഉറപ്പാക്കിയിരിക്കുകയാണ്, അവരെ ഇനി അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കേണ്ട ആവശ്യമില്ല, കാരണം അവർക്ക് ഓൾറെഡി അഡ്മിഷൻ ഉറപ്പായിട്ടുണ്ട്. അല്ലാതെ പെർമനൻ്റ് അഡ്മിഷനോ അല്ലെങ്കിൽ ടെമ്പററിയോ അഡ്മിഷനോ എടുത്തിട്ട് ഹയർ ഓപ്ഷൻ നിലനിർത്തുന്ന വിദ്യാർത്ഥികൾ, അതായത് ഇപ്പോൾ എനിക്ക് 5-ാമത്തെയോ 7-ാമത്തെയോ കോളേജാണ് കിട്ടിയത്, ഞാനവിടെ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തു, ഇനി എൻ്റെ ഹയർ ഓപ്ഷൻ 5-6 കോളേജുകൾ കിടപ്പുണ്ട്, അങ്ങനെയുള്ള വിദ്യാർത്ഥികളെയും അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും. അവർക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ ഒന്നുകിൽ ആ കോളേജോ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള ഏതെങ്കിലും കോളേജിൽ കിട്ടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ കോളേജോ എന്ത് ചെയ്യാം കിട്ടുന്നതായിരിക്കും. അല്ല, ഇനി മുകളിലോട്ടുള്ള ഒരു കോളേജും കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള കോളേജ് തന്നെ കിട്ടുന്നതായിരിക്കും. കാരണം ഇനി ഒരു എഡിറ്റ് ഓപ്ഷൻ ഇല്ല, അതായത് തേർഡ് അലോട്ട്മെൻറ്റിന് മുമ്പ് എഡിറ്റ് ഓപ്ഷൻ ഇല്ല, തേർഡ് അലോട്ട്മെൻറ്റും കഴിഞ്ഞതിന് ശേഷം മാത്രമേ എഡിറ്റ് ഓപ്ഷൻ ഉള്ളൂ. അതുകൊണ്ട് തന്നെ തേർഡ് അലോട്ട്മെൻറ്റിൽ എഡിറ്റ് ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഒന്നുകിൽ അതത് കോളേജ് തന്നെയോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള കോളേജോ കിട്ടുന്നതായിരിക്കും. അപ്പം തേർഡ് അലോട്ട്മെൻറ്റ് 8-ാം തീയതിയാണ് വരുന്നത്. അതിനുശേഷം 10 മുതൽ 14 വരെയുള്ള തീയതികളിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട്, സോറി, കോളേജ് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് ഇനി തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുമോ എന്നുള്ളത്. അത് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം കേരള യൂണിവേഴ്സിറ്റിയുടെ കോളേജുകളുടെ സീറ്റുകളുടെ എണ്ണവും അതുപോലെ തന്നെ എത്ര വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ്, അതുപോലെ തന്നെ അവിടുത്തെ റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തോട്ടാണ് നമ്മൾ കേരള യൂണിവേഴ്സിറ്റി ഓരോ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനിയും എഡിറ്റ് ചെയ്യാനൊരു അവസരം വരുമ്പോൾ നമ്മുടെ ചാനലിൽ കൃത്യമായിട്ട് ഇടും ഏതൊക്കെ കോളേജുകൾ വെച്ചാലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പായിട്ടും കിട്ടുന്നത്. ആ കോളേജുകൾ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു തരും. അതിനനുസരിച്ച് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടും. കാരണം ഇതുവരെ നിങ്ങൾ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഏറ്റവും പോകാൻ താല്പര്യമുള്ള കോളേജ്, അതുപോലെ തന്നെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള കോളേജുകളാണ് എല്ലാ വിദ്യാർത്ഥികളും വെക്കുന്നത്. നമ്മുടെ ചാനലിൽ നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ കാണിക്കരുത്. കഴിഞ്ഞ വർഷം 20 ഓപ്ഷൻ വെക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു, ഈ പ്രാവശ്യം പക്ഷേ 10 ഓപ്ഷൻ വെക്കാനുള്ള അവസരമേ ഉള്ളായിരുന്നു. എന്നിട്ട് പോലും ഒരുപാട് വിദ്യാർത്ഥികളും
എന്താ അവർക്ക് പ്രിയപ്പെട്ട കോളേജുകൾ മാത്രമാണ്, അവരവരുടെ മാർക്കോ ഇൻഡെക്സ് മാർക്കോ അല്ലെങ്കിൽ ആ കോളേജിൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കോ ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല. നമ്മൾ കുറേ കോളേജുകൾ വെറുതെ അങ്ങ് വെക്കുകയാണ്. പക്ഷേ അങ്ങനെ വെച്ചതുകൊണ്ട് നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയില്ല. നമുക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉള്ള കോളേജുകൾ നിങ്ങൾ വെച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഫീസ് കൊടുത്ത് പഠിക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ UIT കോളേജുകളിലൊക്കെ SSC ST കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസിനും OEC കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസിനും ഒക്കെ എന്താ ഫീസ് കൺസെഷൻ ഉണ്ട്. എന്നിട്ട് പോലും ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. എന്നിട്ട് പോലും ആ കോളേജുകൾ നിങ്ങൾ ചൂസ് ചെയ്യുന്നില്ല. കാരണം എന്താ, നിങ്ങൾ നോക്കുന്നത് ആ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള കോളേജുകളാണ്. പക്ഷെ നിങ്ങളുടെ മാർക്ക് വെച്ച് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നതുമില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒരു എഡിറ്റ് ഓപ്ഷൻ വരുമ്പം ഈ തരത്തിലുള്ള അബദ്ധങ്ങളൊന്നും പറ്റാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓപ്ഷൻ വെക്കേണ്ടതെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരും. അതിനനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കും ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടും. ഇനി കമ്മ്യൂണിറ്റി കോട്ടയുടെ കാര്യമാണ്. കമ്മ്യൂണിറ്റി കോട്ടയിലും ഒരുപാട് വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയുടെ അലോട്ട്മെൻറ്റ് 18/7/2023, അതായത് തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷനും കഴിഞ്ഞിട്ട് മാത്രമേ ഫസ്റ്റ് കമ്മ്യൂണിറ്റി കോട്ടയുടെ അഡ്മിഷൻ വരത്തുള്ളൂ. ഫസ്റ്റ് കമ്മ്യൂണിറ്റി കോട്ട വരുന്നത് 18/7/2023. അതിനുശേഷം അഡ്മിഷൻ നടക്കുന്നത് 19/7 മുതൽ 20/7 വരെ 19-20 തീയതികളിലായിട്ടാണ് അഡ്മിഷൻ നടക്കുന്നത്. അതിനുമുമ്പ് യൂണിവേഴ്സിറ്റി ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 24-ാം തീയതി മുതൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്കിൽ പോലും അഡ്മിഷൻ അപ്പോൾ കംപ്ലീറ്റ് ചെയ്തില്ല. അതൊരു തേർഡ് അലോട്ട്മെൻറ്റ് വരെയുള്ള അഡ്മിഷൻ മാത്രമേ ആവത്തുള്ളൂ. പിന്നീടുള്ള അഡ്മിഷൻ നടക്കും. അതായത് ഫസ്റ്റ് സപ്ലിമെൻ്ററി, സെക്കൻഡ് സപ്ലിമെൻ്ററി, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട, സ്പോട്ട് അഡ്മിഷൻ ഇതെല്ലാം നടക്കും. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം വന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഈ 10 ഓപ്ഷൻ മാത്രം വെക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് എല്ലാ വിദ്യാർത്ഥികളും കുറച്ച് കോളേജുകൾ മാത്രം, അതായത് എല്ലാവരും ഒരേ കോളേജായിരിക്കും മിക്കവരും വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ കൊല്ലം ആണ് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റെങ്കിൽ നിങ്ങൾ കൂടുതൽ പേരും വെച്ചിരിക്കുന്നത് SM കോളേജ് അല്ലെങ്കിൽ SD കോളേജ്, TKM കോളേജ്, ഇങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള കോളേജുകളായിരിക്കും എല്ലാ വിദ്യാർത്ഥികളും വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കും. അവിടുത്തെ റാങ്ക് ഒരുപാട് പിന്നിലായി പോകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ മറ്റ് കോളേജിൽ നിങ്ങളെക്കാൾ മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. കാരണം എന്താ, അവർ ഓൾറെഡി ആ കോളേജുകൾ സെലക്ട് ചെയ്തതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പം എല്ലാ പ്രാവശ്യം വരുന്ന പ്രോബ്ലം ഇതാണ്. ഇനി അടുത്തൊരു ഫസ്റ്റ് സപ്ലിമെൻ്ററി ഒക്കെ വരുമ്പം നമ്മൾ ഇൻഡെക്സ് മാർക്ക് നോക്കുമ്പോൾ കാണും നമ്മളെക്കാട്ടി മാർക്ക് കുറവുള്ള വിദ്യാർത്ഥികൾ ആ കോളേജിൽ അഡ്മിഷൻ എടുത്തതായിട്ട് കാണും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, അവർ ഈ ഒരു ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ തന്നെ ആ ഒരു കോളേജുകൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കിട്ടിയപ്പോൾ അവരവിടെ പെർമനൻറ്റ് അഡ്മിഷനും എടുത്തു. അപ്പോൾ ഒരിക്കലും നമുക്ക് അവരുടെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാനായിട്ടും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ചും കണ്ടും വേണം ഓപ്ഷനുകൾ ആഡ് ചെയ്യാൻ. അത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് ഈ ഒരു അവസരം വരുന്നത്. അപ്പം നമ്മൾ കൃത്യമായിട്ട് എങ്ങനെയാണെന്നുള്ളത് പറയും. അപ്പോൾ ഇനി എല്ലാവരും തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. തേർഡ് അലോട്ട്മെൻറ്റിന് നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാരണം നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ പരിഗണിക്കത്തുള്ളൂ. അതിനനുസരിച്ച് മാത്രമായിരിക്കും അവിടെ അഡ്മിഷനും നടക്കുന്നത്. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.